വിശുദ്ധ സ്നേഹം നിറഞ്ഞവരെ, ഏവർക്കും പെസഹ വ്യാഴാഴ്ചയിലെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടി നേർന്നുകൊള്ളുന്നു. പെസഹ വ്യാഴാഴ്ച, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം, ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം. ഇന്ന ദിവസം നമുക്ക് പരിചയമുള്ള എല്ലാ വൈദികർക്കു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് മാമോദീസ നൽകിയവർ, സ്ഥൈര്യലേപനം നൽകിയ വൈദികർ, വിശുദ്ധ കുർബാന ആദ്യമായി നമുക്ക് നൽകിയ വൈദികർ, വിവാഹം പരികർമ്മം ചെയ്ത വൈദികർ, രോഗീലേപനം നൽകിയ വൈദികർ, അങ്ങനെ എല്ലാ വൈദികർക്കും വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കൂതാശകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം തൂകിയ എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് ഇന്ന ദിവസം പ്രത്യേകമായി വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ഈ പെസഹ വ്യാഴാഴ്ച നാം കാണാൻ പോകുന്നത് യഹൂദൻ്റെ പെസഹ ആചരണത്തിനിടയ്ക്ക്, അനുഷ്ഠാനത്തിനിടയ്ക്ക് ഈശോ എങ്ങനെയാണ് പെസഹ രഹസ്യം സ്ഥാപിച്ചത്, വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്നതാണ്. യഹൂദൻ്റെ പെസഹ ആചരണത്തിനിടയ്ക്ക് ധാരാളം അനുഷ്ഠാനങ്ങളുണ്ട്. അതിൽ ഒരനുഷ്ഠാനമാണ് ഒരു സഞ്ചിയിൽ നിന്നും അപ്പമെടുക്കുന്ന ഒരു അനുഷ്ഠാനം. മാസ്തുതാസ് എന്ന് പറയുന്ന ഒരു സഞ്ചിയിൽ നിന്നും, ആ സഞ്ചിക്ക് മൂന്ന് അറകളുണ്ട്. ഈ മൂന്നറകളുടെ നടുക്കുള്ള ഈ അറയിൽ നിന്നും ഒരു അപ്പം, അവർ കൃത്യമായി ചുട്ടെടുത്ത ഒരു അപ്പം എടുത്ത് ആ അപ്പം മുറിച്ച് അത് തുണിയിൽ പൊതിഞ്ഞ് എടുത്തു വയ്ക്കുന്ന ഒരു കർമ്മം. ആ കർമ്മത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുക. യഹൂദൻ്റെ പെസഹ ആചരണത്തിനിടയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരനുഷ്ഠാനമാണ് ഈ അനുഷ്ഠാനം. ഈ മൂന്നറകളുള്ള ഈ സഞ്ചിയിൽ നിന്നും, നടുക്കത്തെ സഞ്ചിയിൽ നിന്നും ആ അപ്പം എടുക്കും. ആ അപ്പം ഉണ്ടാക്കിയെടുത്തതിന് വലിയ പ്രത്യേകതയുണ്ട്. അതായത് ഈ അപ്പം നന്നായി വേവിച്ച അപ്പമായിരിക്കും. മനുഷ്യന് ഭക്ഷിക്കാൻ പാകമാകുന്ന രീതിയിൽ അത്രയും നന്നായി വേവിച്ചിട്ടായിരിക്കും ഈ അപ്പം അവർ പുറത്തേക്കെടുക്കുക. പ്രത്യേകിച്ച് ഇത് നന്നായി വേവാൻ അവർ ഈ അപ്പത്തിൽ ധാരാളം തുളകളിടും. കൂടാതെ ഈ അപ്പം നന്നായി വരയും. ഇങ്ങനെ ധാരാളം വരകളുള്ള തുളകൾ വീണ ഈ അപ്പമാണ് മനുഷ്യന് ഭക്ഷിക്കാനായി അവർ നൽകുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ധാരാളം ശരീരത്തിൽ ധാരാളം വരകൾ വീണ്, തുളകൾ വീണ്, നമുക്ക് വേണ്ടി, നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി പാകമായി തീർന്ന ഒരപ്പത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ കർത്താവ് യേശു മിശിഹ യഥാർത്ഥത്തിൽ ഈ സഞ്ചിയിൽ, മാസ്തുതാസ് എന്ന് പറയുന്ന ഈ സഞ്ചിയിൽ യഥാർത്ഥത്തിൽ മൂന്ന് അറകളുണ്ട്. ഈ മൂന്നറകൾ എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് എന്ന് യഹൂദരോട് ചോദിച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവില്ല എന്നതാണ് സത്യം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മൂന്നറകളും കാണിക്കുന്നത് ഐക്യമാണെന്ന് യഹൂദർ ഒത്തൊരുമിച്ച് പറയും. ഈ മൂന്നറകളും കാണിക്കുന്നത് ഐക്യമാണ്. നമുക്ക് ഈ മൂന്നറകളെ പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഐക്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ കൂട്ടായ്മയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മൂന്ന് അപ്പം, മനുഷ്യന് ജീവൻ നൽകുന്ന മൂന്നപ്പം, പരിശുദ്ധ ത്രിത്വം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയും ഐക്യവും, അതാണ് നമ്മുടെ ജീവിതത്തിലും പരമപ്രധാനമായും വേണ്ട ഒന്ന്. തീർച്ചയായും ഈ ഐക്യമുണ്ടെങ്കിൽ മാത്രമാണ് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കാനായിട്ട് നമുക്കാവൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാർത്ഥമായി ചിന്തിക്കാം, മറ്റുള്ളവരുമായി, സഭയുമായി, നമ്മുടെ ഇടവകയുമായി, വിശുദ്ധ കുർബാനയുമായി, സഹോദരങ്ങളുമായി എത്രമാത്രം ഐക്യം നമ്മിലുണ്ട്. തീർച്ചയായും ഈ ഐക്യമാണ് നമ്മെ തമ്പുരാനോട് അടുപ്പിക്കുന്നത്, തമ്പുരാൻ്റെ സ്നേഹം എന്നിൽ പ്രകടമാകാനായിട്ട് എന്നെ സഹായിക്കുന്നത്. ഈ ഐക്യത്തെ പ്രകടിപ്പിക്കുന്ന ഈ ബാഗിൽ നിന്നും നടുക്കത്തെ അപ്പം ഈ യഹൂദർ പുറത്തേക്കെടുക്കും. നടുക്കത്തെ അപ്പം പുറത്തേക്കെടുത്ത് ഇത് വിഭജിക്കും. ഇത് വിഭജിച്ചതിന് ശേഷം ഇവർ ഈ അപ്പം ഒരു വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ്, ആ വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ അപ്പം വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒളിപ്പിച്ചു വയ്ക്കും. ആ കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരിക്കും ആ അപ്പം കണ്ടെത്തുക. ഈ വെള്ള തുണിയിൽ പൊതിഞ്ഞ അപ്പം ഈ കുഞ്ഞു കൊച്ചി കണ്ടെത്തിക്കൊണ്ട് ഗൃഹനാഥൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോൾ ഗൃഹനാഥൻ ഒരു സമ്മാനം ഈ കുട്ടിക്ക് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ സമ്മാനം കൊടുക്കണം. തീർച്ചയായും നമ്മുടെ പല ഇടവകളിലും ഈ വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്.
ഇത് തീർച്ചയായും കുട്ടികൾക്കൊരു പ്രചോദനമാണ്. നമ്മുടെ കുട്ടികളെ പള്ളിയിലേക്ക് അടുപ്പിക്കുവാൻ, നമ്മുടെ യുവതലമുറയെ പള്ളിയിലേക്ക് അടുപ്പിക്കുവാൻ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന് അവരെ മനസ്സിലാക്കിക്കുവാൻ നമ്മളും അവർക്ക് സമ്മാനങ്ങൾ നൽകണം. വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ദേവാലയവുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ഇതുപോലെ സമ്മാനങ്ങൾ നൽകണം. ഇങ്ങനെ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട്, സന്തോഷം നൽകിക്കൊണ്ട്, സഹായം നൽകിക്കൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഇങ്ങനെ ഈ അപ്പം ഈ കുട്ടി ഗൃഹനാഥന് നൽകുമ്പോൾ ഗൃഹനാഥൻ ആ തുണി മാറ്റിക്കൊണ്ട് ആ അപ്പമെടുത്ത് വിഭജിച്ച് എത്ര പേരാണോ താങ്കളുടെ ചുറ്റും ഇരിക്കുന്നത് അത്രയും ആളുകൾക്ക് ആ അപ്പം വിഭജിച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ ഈ അപ്പമാണ് യേശുക്രിസ്തു എടുത്തുയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചത്. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. സ്നേഹം നിറഞ്ഞവരെ, യഥാർത്ഥത്തിൽ യേശുക്രിസ്തു സ്വന്തം ശരീരം തന്നെയാണ് വിഭജിച്ച് നൽകിയത്. ആ തുളകളുള്ള വരകൾ വീണ അവൻ്റെ സ്വന്തം ശരീരം, ഉത്ഥാനം ചെയ്യപ്പെട്ട അവൻ്റെ ശരീരം, ഈ ശരീരമെടുത്ത് വിഭജിച്ചിട്ടാണ് അവർ ശിഷ്യന്മാർ കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, സ്വന്തം ശരീരമെടുത്ത് വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകുമ്പോൾ അവൻ്റെ ഉള്ളിൽ വേദന മാത്രമല്ല സന്തോഷവും ഉണ്ടാകും. കാരണം നാളെ മുതൽ ഞാൻ മനുഷ്യൻ്റെ ഭാഗമാകാൻ പോവുകയാണ്, നാളെ മുതൽ അവൻ്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കാൻ പോവുകയാണ്. യഹൂദൻ പെസഹ ആചരിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്നത് അവൻ്റെ ഭവനം വൃത്തിയാക്കുക എന്നുള്ളതാണ്. അവൻ്റെ ഭവനത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള അഴുക്കുകൾ മാറ്റി, മാറാല മാറ്റി, ആ കുടുംബത്തെ വൃത്തിയാക്കിയതിന് ശേഷമാണ് അവൻ പെസഹ ആചരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം, ഈശോ സ്ഥാപിച്ച പുതിയ കൽപ്പന നമ്മൾ ആചരിക്കുമ്പോൾ, ഈശോ സ്ഥാപിച്ച വിശുദ്ധ കുർബാന നമ്മൾ ആചരിക്കുമ്പോൾ നാം എത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ് ദൈവസന്നിധിയിലായിരിക്കുക എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എത്രമാത്രം വിശുദ്ധിയോടുകൂടി നമ്മളെ എത്രമാത്രം അതിനു വേണ്ടി നാം തന്നെ ഒരുക്കിയിട്ടുണ്ട്, നമ്മിൽ ഐക്യമുണ്ടോ? അതുപോലെ തന്നെ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് കുട്ടികളെയും യുവജനങ്ങളെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം, അവൻ വാഴ്ത്തി വിഭജിച്ച അവൻ്റെ ഉത്ഥാനം ചെയ്യപ്പെട്ട ശരീരം നമ്മൾ ഭക്ഷണമാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ചിന്തിക്കാം എത്രമാത്രം ഐക്യം നമ്മിലുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് കുട്ടികളെയും യുവജനങ്ങളെയും എത്രമാത്രം ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്, കൂടാതെ നാം എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നു മുതൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച്, മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച്, എത്രമാത്രം മറ്റുള്ളവരെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ആനയിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പെസഹ വ്യാഴാഴ്ചയിലെ മംഗളങ്ങൾ, വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനത്തിൻ്റെ മംഗളങ്ങൾ, പൗരോഹിത്യം സ്ഥാപിച്ച ദിനത്തിൻ്റെ മംഗളങ്ങൾ പുതിയ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. വിശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ അടുത്ത് ആ വിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ ഭവനങ്ങളോടും നിങ്ങളുടെ നിയോഗങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.